കൊണ്ടുപോയി, ദാ ഇപ്പൊ കൊണ്ടുപോയുള്ളൂ കോടതിയിലേക്ക്. ചാവാനുള്ള സൂക്കേടൊന്നും ഇല്ല. നിനക്ക് വേറെ പണിയൊന്നും ഇല്ല കുട്ടിയെ. കുറ്റം സമ്മതിച്ച സ്ത്രീക്ക് ഇനി ഒരു 10-20 കൊല്ലം കഴിഞ്ഞാ കിട്ടും പഴം തുണി കെട്ടുപോലൊരു മുതലിന്. പിന്നാലെ നടന്ന് ഉള്ള കാശ് കളയാണ്ട് ആ കുട്ടിയോളെ പോറ്റാ നോക്ക്. ഉപദേശമൊന്നും വേണ്ട, മനസ്സിലായോ? ഓ, ഇതിന്റെ കാര്യവും പോക്ക. ആ കുട്ടികളുടെ ഒരു ഗതിയേ ഇല്ല. അങ്ങനെ ഒരു ഗതി വരില്ല. നിനക്കൊന്നും തട്ടിക്കളിക്കാൻ നിന്റെ കുട്ടികളെ വിട്ടുതരില്ല ഞാൻ. ഞാനങ്ങോട്ട് വരായിരുന്നു. അപ്പൊ എന്താ തീരുമാനം? നാളെ വന്നോളൂ, ഭൂമി രജിസ്റ്റർ ചെയ്യാൻ ഏർപ്പാട് ചെയ്യാം. അപ്പൊ പേപ്പറൊക്കെ ശരിയാക്കിയിട്ട് വരാം. ആധാരം എന്റെ കയ്യിലുണ്ടല്ലോ. അല്ല, വീട് ഒഴിയാണോ അതോ വാടക നിശ്ചയിച്ച്? ഒഴിയാണ്. കുഞ്ഞാ, അമ്മ വന്നു. മോനെ പതുക്കെ. എന്താ വരാത്തെ? നാളെ വരും. എന്താ ജാമ്യം ശരിയായോ? ആവോ, പടച്ചും തുണച്ച്. ചേർത്തേരെ, ഞാനാ ടി വി എടുത്താലൊന്ന് ആലോചിക്ക. കമ്പനി ഒന്നും ഒരു സൂര്യൻ തരണില്ല. കാശൊന്നും വേണ്ട, ഞാനത് കൊണ്ടുപോയിക്കൊള്ളാം. നാളെ വന്ന് ഊരി കൊണ്ടുപോയിക്കോളൂ. എന്നോട് വിഷമൊന്നും തോന്നരുത് കേട്ടോ. ഇല്ല. അയ്യോ, ടി വി ഉണ്ടാവോ? വേണ്ടമ്മേ, കൊണ്ടുപോയിക്കോട്ടെ കുഞ്ഞ. നമുക്കിനി ടി വി ഒന്നും വേണ്ട, അച്ഛൻ വന്നാ മാത്രം മതി. എങ്ങനെ കുഞ്ഞിനെ തോർത്തി കൊടുക്ക. നമ്മൾ ഇങ്ങോട്ടാ പോണമേ? അമ്പലത്തിൽ തൊഴാൻ. അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കണ്ട നമുക്ക്? കുട്ടിയെ, ദായി കുഞ്ഞൻ വന്ന്. ഭക്ഷണം കഴിച്ചോളൂ കുഞ്ഞ. കിങ്ങിണി വാ. ഒറ്റ മിനിറ്റ്, നാളെ കൊണ്ടോ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് കണ്ടോളൂ കേട്ടോ.
അമ്മ എന്താ ചോറുണ്ടാത്തെ? ഞാൻ പാല് കുടിച്ചോളാം, അമ്മയ്ക്ക് അത് മതി. പറ്റില്ല, ഉരുള്ളെങ്കിലും. അമ്മയുടെ കൈയുണ്ട്, ഒരു ഉരുള എന്റെ പൊന്നു മക്കൾക്ക് തരട്ടെ. എനിക്കും വേണം. രണ്ടാക്കും തരാട്ടോ. പാല് കുടിച്ചിട്ട് മോള് കൈ കഴുകിട്ട് വാ. മരുന്നിന്റെ ചൂര്.